ഏലപ്പാറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഏകാദശി വ്രതത്തിന് തുടക്കമായി. തുടർന്ന് എല്ലാ മാസവും ഏകാദശി ദിനത്തിൽ വ്രതാനുഷ്ഠാനം ക്ഷേത്രത്തിൽ നടക്കും. ഗുരുവായൂർ ഏകാദശി ദിനമായ ഇന്നാണ് ഏലപ്പാറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഏകാദശി വ്രതത്തിന് തുടക്കമായത്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ വർഷങ്ങളിൽ വ്രതാനുഷ്ഠാനം നിർത്തിവച്ചിരിക്കുകയായിരുന്നു. ഇതാണ് പുനരാരംഭിച്ചത്. എല്ലാ മാസവും ഭക്തജനങ്ങൾ ഏകാദശി ദിനത്തിൽ ഒരു നേരം മാത്രം ആഹാരം കഴിച്ച് വ്രതാനുഷ്ഠാനം നടത്തും. ഇത് ഒരു വർഷം പിന്നിട്ടുമ്പോൾ വ്രതം അനുഷ്ഠിച്ച ഭക്തജനങ്ങളെ ക്ഷേത്രം ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഗുരുവായൂരിൽ ക്ഷേത്രത്തിലെത്തി ചടങ്ങുകളിൽ പങ്കാളികളാക്കും. അപ്പോൾ എല്ലാവരുടെയും നമ്മുടെ ഭക്തജനങ്ങളുടെ എല്ലാ താല്പര്യപ്രകാരം പിന്നെ നമ്മുടെ ഏകാദശി വ്രതം പുനരാരംഭിക്കണം എന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഗുരുവായൂർ ദർശനം കഴിഞ്ഞ മാസം അഞ്ചാം തീയതി നടത്തിയിരുന്നു. ഗുരുവായൂർ ദർശനം നടത്തിയതിന് ശേഷം ഗുരുവായൂർ ഏകാദശിയായി ഇന്നും ഒരു ഇത് ആരംഭിക്കണം എന്നാണ് തീരുമാനിച്ചത്. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നിവിടെ പുനരാരംഭിക്കുക. ഇത് വളരെ ഭക്തിപൂർവ്വം ഇത് പിന്നെ ആചരിക്കുകയും അതോടൊപ്പം തന്നെ ഇതിൻ്റെ പിന്നെയൊരു വലിയ ഉദ്ദേശലക്ഷ്യവും കൂടിയുണ്ട്. ആ ഉദ്ദേശലക്ഷ്യം എന്ന് പറയുന്നത് രാജൻ ഉപ്പതറ മുഖ്യപ്രഭാഷണം നടത്തി. ക്ഷേത്രം പ്രസിഡന്റ് വി പി ബാബു, സെക്രട്ടറി മഹേഷ് വി നായർ, രക്ഷാധികാരി അജിത് ദിവാകരൻ, ബാലമുരുകൻ, എൻ ജി മോഹനൻ എന്നിവർ നേതൃത്വം നൽകി.